I'm
നിലവാരം ഇമ്പോട്ട് പോയി എന്നുള്ള വളരെ അഭിപ്രായം. ഒരു 10-25 വർഷം മുമ്പ് വരെ നമ്മുടെ പുരസ്തരായ സാഹിത്യകാരന്മാർ രംഗം വരുത്തിരുന്ന കാലത്ത് മലയാള സിനിമ തമിഴ് സിനിമകൾക്കും ബംഗാളി സിനിമകൾക്കും മാതൃകയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എം ടി അൻപരാജൻ, പൊന്നുമർത്തി, തോപ്പിൽവാസി, മുഖത്തോർക്കി, മുഖത്തോർക്കി പോലും അങ്ങനെയുള്ള സാഹിത്യ നായകന്മാർ തിരക്കഥാരംഗത്ത് കൈവച്ചിരുന്ന കാലമുണ്ട്. അങ്ങനെ മലയാളത്തിൽ ആഘോഷം, അങ്ങനെ ധാരാളം എഴുത്തുകാരായ സാഹിത്യകാരന്മാരായ ആളുകൾ തിരക്കഥാരംഗത്ത് നായകന്മാരായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മറ്റ് ഭാഷ സിനിമക്കാരൊക്കെ മലയാള സിനിമയെ ബഹുമാനത്തോടെ നോക്കിയിരുന്നു. പിന്നീടത് ഈ തിരക്കഥാകൃത്തുകളെ അവഗണിച്ച് സിനിമ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് എനിക്ക് അസൗകര്യം വന്നിരിക്കുന്നത്. ഇപ്പൊ അത് ന്യൂ ജനറേഷൻ സിനിമ പന്ത്രണ്ട് സ്വല്പം കൂടി മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കഥ എടുക്കണമെന്നും നല്ലതായിട്ട് പോകണമെന്നും ഒക്കെ. പക്ഷേ ഈ ലേറ്റസ്റ്റ് കേട്ട ഒരു കാര്യം, പഴയ ആ ഗ്യാങ് പണ്ട് സിനിമ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ ഗ്യാങ് ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കാൻ പാടില്ല, പുതിയ സിനിമകൾക്ക് ന്യൂ ജനറേഷൻ സിനിമകൾക്ക് സാറ്റലൈറ്റ് റൈറ്റ് അങ്ങനെ അവർ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ സിനിമ പൂർത്തിയാക്കി കണ്ടതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് രണ്ടു വർഷം മുമ്പ് വരെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പുതിയ തരത്തിലുള്ള പുതിയ സിനിമക്കാർക്കും സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കുക. സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 10-30 ലക്ഷം രൂപ വരും അവരെ നമ്മുടെ സിനിമകൾക്ക് 10-30 ലക്ഷം രൂപ വരും. ശരാശരി ആവറേജ് 20 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 15 ലക്ഷം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് സിനിമ തുടങ്ങുന്നതിന്. അപ്പൊ അതൊരു വലിയ പുഷായ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ പുഷായിരുന്നു. പക്ഷെ അത് ഈ കുറെ ആളുകൾക്ക് ഇടപെട്ട് ചില ഞാനൊക്കെ ഇടപെട്ട് ഇപ്പൊ അത് വീണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്. സിനിമ പൂർത്തിയായതിനു ശേഷം, സിനിമ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമേ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊടുക്കൂ എന്നുള്ളൊരു തീരുമാനിച്ചു വന്നിട്ടുണ്ട്. ചില നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എളുപ്പത്തായി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പാടാണ്. പക്ഷെ അത് കുറെ ക്ലാസ്സാണ്. പിന്നെ തിരക്കഥാലോചനയെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട വിദ്യാർത്ഥികളാണ്. തിരക്കഥാലോചന എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ലോകദാസിന്റെ, അതായത് കൊമേഴ്സ്യൽ സിനിമ, കൊമേഴ്സ്യൽ സിനിമയാണ് ലോഹിദാസിന്റെ ആദ്യകാല പടങ്ങളൊക്കെ ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് പഠിക്കാവുന്നതാണ്. മോഹൻലാല് മാനാടകമണ്ഡലം, കിരീടം, സസ്പെൻസ്, അതായത് കൊമേഴ്സ്യൽ സിനിമയുടെ കാര്യം പറഞ്ഞത്. അത് വലിയ മുന്നിലുള്ള സിനിമയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സിനിമയുടെ തിരക്കഥ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പഠിക്കണമെന്നുള്ള തിരക്കഥ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള നല്ല പടമാണ് കിരീടം. കാരണം സസ്പെൻസ് ഓരോ സീൻ കഴിയുമ്പോഴും, ഓരോ സീൻ കഴിയുമ്പോഴും അടുത്ത സീൻ എന്തായിരിക്കും, അടുത്ത ചേഞ്ച് എന്തായിരിക്കും എന്ന് ഒരിക്കലും ഊഹിക്കാൻ പറ്റും. നല്ല തിരക്കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സസ്പെൻസ് നിലനിർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ദേവാസം നല്ല പടം. അപ്പൊ ലോകിയുടെ, ലോകദാസിന്റെ ഒരു പ്രത്യേകത, ലോകദാസിന്റെ പല പടങ്ങൾക്കും സസ്പെൻസ് കീപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഒരു സംഭവം കഴിഞ്ഞാൽ അടുത്ത സംഭവം, ഇതിനെ കണക്ട് ചെയ്ത അടുത്ത സംഭവം അതെന്തായിരിക്കും നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, തിരക്കഥാകൃത്തുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ മോശം എഴുത്തുകാരാണെന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയാം, അത് നസീറ് കൃഷിയിലെ കല്യാണം കഴിച്ചു നമുക്കറിയാം. ഇങ്ങനെ ഒരു തുടങ്ങുമ്പോഴേ നമുക്കറിയാം അവസാനം ഇങ്ങനെ അല്ലെ. വിൽക്കുന്ന ജയബാലിനെ കല്യാണം കഴിച്ചു, അല്ലെ മമ്മൂട്ടി കവിതമാധവനെ ഒഴികെ കല്യാണം കഴിച്ചു.
ഇപ്പോൾ സാധാരണ രജിതന്റെയോ രജിപണിക്കാരുടെയൊക്കെ സിനിമകൾ കണ്ട് ആസ്വദിക്കുകയും മനസ്സിലാക്കി സന്തോഷത്തോടെ വീട്ടിൽ പോയിട്ട് സാധാരണ പ്രശ്നം എന്തിനാണ് ഒരുപാട് മാനസിക വ്യായാമം വേണ്ടി വരുന്ന എഴുപത്തായമോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപാവകം പോലുള്ള സിനിമകളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാണ് ക്ലാസിക് ആയിട്ടുള്ള സിനിമകള് ഒരുപാട് ബുദ്ധിവ്യായാമം വേണ്ടി വരുന്ന ഈസി ആയിട്ട് കാണാൻ പറ്റാത്ത നമുക്ക് അത്ര വലിയ മനസ്സിലായിട്ട് നമുക്ക് ഓട്ടോ പോകുന്ന പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഇല്ലാത്ത സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക പഠിക്കുക അങ്ങനെ ഒരു തരത്തിലേക്ക് വേണ്ട ആവശ്യം തന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ പടങ്ങൾ കുഴപ്പമില്ല നന്ദനം നല്ല ഒരു പടമാണ്